അന്നൊരിക്കൽ മദീനയുടെ പള്ളിയിൽ വന്ന് മിണ്ടാതെ ആരാരുമില്ലാത്ത നേരത്ത് പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് നബിതങ്ങൾ ചോദിച്ചു, അബൂ ഉമാമ, യാ അബാ ഉമാമ, ആരാരും നിസ്കരിക്കാനില്ലാത്ത നേരത്ത് എന്തിനാണോ നിങ്ങൾ ഈ പള്ളിയിൽ ഇന്നേരം ഇരിക്കുന്നത്? നബിയേ, ദുയൂനീ വഹുമൂമീ ലസിമത്തിനീ യാ റസൂലല്ലാഹ്, ഒരുപാട് കടങ്ങളും സങ്കടവുമുണ്ട് നബിയേ, കടങ്ങൾ കൊണ്ട് പുറത്തടങ്ങാൻ പറ്റുന്നില്ല നബിയേ. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു കടം കൊണ്ട് വലഞ്ഞപ്പോ, പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെ വന്നപ്പോ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് അഭയം പ്രാപിച്ചു വന്ന സ്വഹാബി അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, യാ അബാ ഉമാമ, അല്ലയോ അബൂ ഉമാമ, അലാ ഉഅല്ലിമുക കലിമാത്ത്, നിങ്ങൾക്ക് ഞാൻ ഏതാനും ചില വചനങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ? ലൗ ഖുൽതഹ, ആ വചനങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ, ഖലല്ലാഹു അൻക ദൈനക, നിങ്ങളുടെ കടം അല്ലാഹു വിട്ടിത്തരികയും, വഖഫാക ഹമ്മക, നിങ്ങളുടെ സങ്കടം അല്ലാഹു തീർത്തു തരികയും ചെയ്യും. അബൂ ഉമാമ, ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? ലോകത്തിന്റെ റഹ്മത്തായി വന്നവരെ നബിയേ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ചില വാക്ക് പഠിപ്പിച്ചു തരട്ടെയോ? അബൂമാമ, ചൊല്ലിക്കോളൂ, എപ്പോഴും രാവിലെയും വൈകുന്നേരവും ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ കടം അല്ലാഹു വിട്ടിത്തരുമെന്ന് പഠിപ്പിച്ചു കൊടുത്തു റസൂലുള്ളാഹി തങ്ങൾ. അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഊദു ബിക മിൻ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഏതാനും ആഴ്ചകളെ ചൊല്ലേണ്ടി വന്നുള്ളൂ, എങ്ങനെയാണാവോ എന്റെ ഈ കടങ്ങളൊക്കെ ഞാൻ വിട്ടുക എന്ന് ചിന്തിച്ച് വിഷമിച്ചിരുന്ന സ്വഹാബിയുടെ കടങ്ങളെല്ലാം അവരറിയാത്ത വഴിക്ക് അല്ലാഹു കടം വിട്ടുകൊടുത്തത് ഈ ദിക്റിന്റെ മഹത്വം ഉദ്ധരിച്ചുകൊണ്ട് ഇതേ സ്വഹാബി അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ നിഅമത്ത് ചെയ്തു, ഒരുപാട് അനുഗ്രഹം ചെയ്തു, കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം അല്ലാഹുവിന്റെ വഴിയിലേക്ക് ദാനവും ചെയ്ത സ്വഹാബിയാണ് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരിക്കൽ മൂന്നേ മൂന്ന് ദിർഹമല്ലാതെ മറ്റൊന്നും കയ്യിൽ ബാക്കിയില്ല, മൂന്നേ മൂന്ന്. അപ്പോഴാണ് വാതിൽക്കൽ വന്ന് അനസ്സായിലു, ഞാനൊരു യാചകനാണ്, സഹായിക്കണേ എന്ന് പറഞ്ഞപ്പോ ഫഅചാഹു ദിർഹമൻ, ഒരു ദിർഹം അയാൾക്ക് കൊടുത്തു. കുറച്ചു നേരം കഴിഞ്ഞ് വേറെ ഒരാൾ വന്നു, വല്ലതും തരണേ എന്ന് ചോദിച്ചപ്പോ രണ്ടാമത്തെ ദിർഹമും കൊടുത്തു. പിന്നെ മൂന്നാമതൊരാൾ കടന്നു വന്നു, അയാളും ചോദിച്ചു വല്ലതും തരണേ, തൻ്റെ കയ്യിലുള്ള മൂന്നാമത്തതും കൊടുത്തു മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻ. മൂന്നാമത്തതും കൊടുത്തു കഴിഞ്ഞു. അപ്പോ വീട്ടിൽ ജോലി ചെയ്യുന്ന വേലക്കാരിയുണ്ട്, അടിമപ്പെണ്ണുണ്ട്, അവരെന്ന് ക്രിസ്ത്യാനിയാണ്, ക്രിസ്ത്യാനിയാണ്. ആ പെണ്ണ് പറഞ്ഞു, അബാ ഉമാമ, അല്ലയോ അബു ഉമാമ, നിങ്ങളുടെ കയ്യിൽ ഒന്നുപോലും ബാക്കി വെക്കാതെ എല്ലാം നിങ്ങൾ എന്തിന് കൊടുത്തു കഴിഞ്ഞു? അബു ഉമാമ, ഒരു ദിർഹമെങ്കിലും ബാക്കി വെച്ചുകൂടായിരുന്നോ? നിങ്ങൾക്കിന്ന് നോമ്പില്ലേ? നോമ്പ് തുറക്കാൻ ഭക്ഷണം വാങ്ങിക്കണ്ടയോ? ഉമാമ പറഞ്ഞു, അല്ലാഹു ഖൈർ, അല്ലാഹു അക്സറു, അല്ലാഹു തരുമല്ലോ, അല്ലാഹു തരുമല്ലോ. ഈ പെണ്ണ് പറയുന്നുണ്ട് സംഭവം ഉദ്ധരിക്കുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു യസീദ് ഇബ്നു ജാബിർ റളിയല്ലാഹു തആല അൻഹു ആണ് ആ പെണ്ണ് ഉദ്ധരിക്കുന്ന സംഭവം. അന്ന് മഗ്രിബ് നിസ്കാരമായപ്പോ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം ഞാൻ എങ്ങനെയൊക്കെയോ ശരിയാക്കി, ഔഖത്തു സിറാജൻ, അവർക്ക് വിളക്ക് കത്തിക്കാൻ അല്പം എണ്ണയും സംഘടിപ്പിച്ച് ഞാൻ വിളക്ക് കത്തിച്ചു കൊടുത്തു ഭക്ഷണം കഴിക്കാൻ. ആ ഭക്ഷണം കണ്ടപ്പോ മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഹാദാ ഖൈറുൻ മിൻ ഇൻദിഹി, ഇത് അല്ലാഹു തന്ന നിഅമത്താണ്, അല്ലാഹു തന്ന നിഅമത്താണ്. കിടക്കാനുള്ള കിടപ്പറ വിരിപ്പ് ശരിയാക്കി കൊടുക്കുന്ന നേരത്ത് വിരിപ്പങ്ങ് പൊക്കിയപ്പോൾ പെണ്ണിന് കാണാൻ കഴിഞ്ഞത് സലാസുമിഅത്ത് ദീനാർ, 300 സ്വർണ നാണയം, 300 സ്വർണ നാണയം വിരിപ്പിന്റെ അടിയിൽ. ഇപ്പൊ ഇവളിങ്ങനെ പറഞ്ഞു പടച്ചവനെ, വെറുതെ അല്ല, 300 സ്വർണ നാണയം ബാക്കി വെച്ചിട്ടാണ് ഈ 3 വെള്ളി നാണയം സ്വതക്ക ചെയ്തത് എന്ന്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഇവര് ചോദിച്ചു, അല്ലയോ അബു ഉമാമ, നിങ്ങൾ വിരിപ്പിൽ ഒളിപ്പിച്ചു വെച്ചത് ഞാൻ കണ്ടില്ലെന്ന് വിചാരിച്ചോ? 300 സ്വർണ നാണയം ഞാൻ കണ്ടില്ലെന്ന് വിചാരിച്ചോ? അവർ ചോദിച്ചു, എന്ത്? അയ്യു ദീനാരിൻ, ഏത് ദീനാർ?
ഞാനൊന്നും ബാക്കി വെച്ചിട്ടില്ലല്ലോ. നിങ്ങൾക്കറിയണോ, നിങ്ങളുടെ വിരിപ്പിൻ്റെ ഉള്ളിൽ 300 സ്വർണ നാണയം ഞാൻ കണ്ടിട്ടുണ്ട്. അബു ഉമാമ റളിയല്ലാഹു അൻഹു റൂമിലേക്ക് ചെന്ന് നോക്കി, ഫതഅജ്ജബ, അത്ഭുതപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഹാദാ മിൻ ഇൻദിഹി, ഇത് അല്ലാഹു തന്നതായിരിക്കണം, അല്ലാഹു തന്നതായിരിക്കണം. ഇത് കണ്ടപ്പോഴാണ് ക്രിസ്ത്യാനിയായിരുന്ന ഈ പെണ്ണ് പറഞ്ഞത്, ഫഖതഅതു സിന്നാരി, എൻ്റെ കഴുത്തിൽ കിടക്കുന്ന കുരിശിൻ്റെ മാല ഞാൻ പൊട്ടിച്ചെറിഞ്ഞു. ആ മാല ഞാൻ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവേ നീ സത്യമാണ്, അല്ലാഹുവേ നീ എൻ്റെ മഅബൂദാണ്, നിന്റെ നബി മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങൾ സത്യസന്ധരായ നബിയാണ്, അവരാണല്ലോ പഠിപ്പിച്ചത്. മാ നഖസ സദഖതു അഹദികും മിമ്മാലികും ഷൈആ, നിങ്ങൾ ചെയ്യുന്ന ദാനം കൊണ്ട് ഒരിക്കൽ പോലും അല്ലാഹു നിങ്ങൾക്ക് കുറവ് വരുത്തുകയില്ലെന്ന് പഠിപ്പിച്ച നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ നിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അങ്ങനെ മുസ്ലിമത്തായ മൗലാത്ത് മഹാനായ അബു ഉമാമ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ജോലി ചെയ്യാൻ വന്ന് തൻ്റെ യജമാനൻ തൻ്റെ ഉടമസ്ഥൻ ചെയ്ത സ്വദഖക്ക് പകരം അല്ലാഹു കൊടുത്ത പ്രതിഫലം കണ്ട് കലിമ ചൊല്ലി മുസ്ലിമായ പെണ്ണിന്റെ ചരിത്രം. മഹാനായ ഇബ്നു ജാബിർ തങ്ങൾ പറയുന്നു, ഈ പെണ്ണ് മുസ്ലിമായി പിന്നെ ഹിംസിലെ, ഇന്നത്തെ സിറിയയിലെ ഹിംസിന്റെ ഭാഗത്തുള്ള പള്ളിയിൽ, റഅയ്തുഹാ, ഞാൻ കണ്ടിട്ടുണ്ട് ഈ പെണ്ണ്, ആ ഹിംസിന്റെ പള്ളിയുടെ ഓരത്ത് എത്രയോ മുസ്ലിം പെണ്ണുങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയും വൽ ഫിഖ ഫിഖ് പഠിപ്പിച്ചു കൊടുക്കുകയും വസ്സുനന വൽ ഫറായിൽ സുന്നത്തുകളും ഫർളുകളും പെണ്ണുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപികയായി ഈ മുസ്ലിമത്തായ പെണ്ണ് മാറിയത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് മഹാനായ യസീദ് ബിനു ജാബിർ റളിയല്ലാഹു തആല അൻഹു ധരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വാഗ്ദത്തം ചെയ്യുന്നുണ്ട്, ചിലർക്ക് അല്ലാഹു ഇവിടെ കൊടുക്കും, ചിലർക്ക് പരലോകത്ത് കൊടുക്കും, ചിലർക്ക് അല്ലാഹു ചാല ഏറ്റിയേറ്റി കൊടുക്കും, ചിലർക്ക് അല്ലാഹു പരീക്ഷണമായി അല്ലാഹു ചിലത് കൊണ്ടുപോകും. പക്ഷേ സ്വദഖ കൊണ്ട് ആർക്കും നഷ്ടം സംഭവിച്ചിട്ടില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് يعني صرف كن دراه او صرف كن دراه او لن تنالوا البر حتى تنفقوا صرف كن دراه او صرف كن دراه او എന്താണോ അല്ലാഹു തന്നത് അത് ആരോഗ്യമായിരിക്കാം, സമയമായിരിക്കാം, സമ്പത്തായിരിക്കാം. എന്താണോ അല്ലാഹു തന്നത് അത് അല്ലാഹുവിന്റെ വഴിയിലേക്ക് ചെലവഴിച്ചാൽ അല്ലാഹുവിന് അത് ഇഷ്ടമാണ്. قل لو انتم تملكون خزائن رحمه ربي قل لو انتم تملكون خزائن رحمه ربي اذا لامسكتم اذا لامسكتم خشيه الانفاق وكان الانسان قتورا മനുഷ്യന് സമ്പത്തിനോടുള്ള അഭിവാഞ്ച മുതൽ വേണം, ഒരുപാട് സമ്പത്തുണ്ടാക്കണം എന്ന ഈ അഭിവാഞ്ചയെ നിങ്ങൾ ദീനുകൊണ്ട് തടുക്കണം എന്ന് പറയുന്ന ആയത്താണിത്. മനുഷ്യന്റെ ഉള്ളിൽ ഇത്തരം ചിന്തകൾ വരും. കുൽ, പറയൂ നബിയേ, ലൗ അൻതും തംലികൂന ഖസായിന റഹ്മതി റബ്ബി, എൻ്റെ റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ നിധികളെങ്ങാനും നിങ്ങളുടെ കയ്യിൽ അല്ലാഹു തന്നുവെങ്കിൽ, ഇതെല്ലാം അംസക്തും ഖശിയത്തൽ ഇൻഫാഖ്, ചെലവഴിച്ചു പോയാൽ നഷ്ടപ്പെടുമോ എന്ന് പേടിച്ച് അപ്പോഴും നിങ്ങൾ പിശുക്ക് കാണിച്ചേക്കാം. അല്ലാഹു പിശുക്ക് കാണിക്കുന്നില്ലല്ലോ. എത്ര അവിശ്വാസികൾക്ക് അല്ലാഹു കൊടുക്കുന്നു, എത്ര അവിശ്വാസികൾക്ക് അല്ലാഹു ഭക്ഷണം കൊടുക്കുന്നു.